നമ്മള് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ചില ചോദ്യങ്ങൾ ചെയ്യാം. ഈ ചോദ്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റർ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം, ഒരു കുട്ടി ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചോദ്യമാണ്, ഒരു കുട്ടി എന്തെടുക്കുന്നു, അയൺ നെയിലിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, അയൺ നെയിലിൽ ഇരുമ്പാണിയിൽ എന്ത് ചെയ്യുന്നു, കോപ്പർ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി എടുക്കുകയാണ്. അപ്പോ ആ കുട്ടിക്ക് എന്തൊക്കെ വസ്തുക്കൾ വേണം, കുറെ വസ്തുക്കളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റുകളിൽ നിന്നും ആ കുട്ടിക്ക് വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യം. എന്താണ് ചെയ്യുന്നത്, അയൺ നെയിലിൽ ഒരു കുട്ടി കോപ്പർ പ്ലേറ്റ് ചെയ്യുന്നു. അപ്പൊ കുറെ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ഈ വസ്തുക്കളിൽ ഏതൊക്കെയാണ് ആ കുട്ടിക്ക് വേണ്ടത്, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഒരു ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഇതിവിടെ എന്താണ് പ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് അല്ലെ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അയൺ നെയിലിൽ എന്ത് ചെയ്യുന്നു, കോപ്പർ പ്ലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റൽ എന്ത് ചെയ്യുകയാണ്, കോട്ട് ചെയ്യുകയാണ്, തിൻ കോട്ടിംഗ് ഉണ്ടാക്കുകയാണ്. അതിന് നമ്മൾ പഠിച്ച പേര് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണ് പഠിച്ചത്. എന്താണ് പഠിച്ചത്, ഇലക്ട്രോ പ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം എന്നാണ് പഠിച്ചത്. അപ്പൊ ഇരുമ്പാണിയുടെ പുറത്ത് ചെമ്പ് കോപ്പർ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്കിവിടെ വേണ്ടത് കുറെ സാധനങ്ങളുടെ ലിസ്റ്റ്. അപ്പൊ ഐഡന്റിഫൈ ചെയ്ത് പറയുക ഏതൊക്കെ വേണം. സിൽവർ നൈട്രേറ്റ് വേണോ, സിൽവർ നൈട്രേറ്റ്, അതായത് ഇരുമ്പാണിയുടെ പുറത്ത് കോപ്പർ ആണ് പ്ലേറ്റ് ചെയ്യുന്നത്, അവിടെ സിൽവറിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ സിൽവർ നൈട്രേറ്റ് എന്ത് ചെയ്യണ്ട, വേണ്ട. അയൺ നെയിൽ വേണോ, അയൺ നെയിൽ, അയൺ നെയിൽ വേണം. അയൺ നെയിലിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, കോപ്പർ പ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വേണം, അയൺ നെയിൽ വേണം. കോപ്പർ സൾഫേറ്റ് വേണോ, കോപ്പർ സൾഫേറ്റ്, കോപ്പർ ആണ് പ്ലേറ്റ് ചെയ്യുന്നത്, കോപ്പർ ആണ് പ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം കോപ്പർ പ്ലേറ്റ് ചെയ്യുന്ന സാധനത്തിന്റെ ആ മെറ്റലിന്റെ എന്ത് വേണം, സൊല്യൂഷൻ വേണം. അപ്പൊ കോപ്പറിന്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ ആണ് നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ കോപ്പർ സൾഫേറ്റ് നിർബന്ധമാണ്. കോപ്പർ സൾഫേറ്റ് ഉണ്ടെങ്കിലേ കോപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. സിൽവർ റോഡ് വേണോ, സിൽവർ റോഡ് ഉപയോഗിച്ച് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, സിൽവർ റോഡ് വേണ്ട. കോപ്പർ റോഡ് വേണോ, കോപ്പർ റോഡ് വേണം. കോപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോട്ട് ചെയ്യുന്നത്. അപ്പോ കോപ്പർ റോഡ് വേണം. ഇനി സിൽവർ പ്ലേറ്റ് വേണോ, സിൽവർ ഉപയോഗിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല, അപ്പൊ എന്ത് വേണ്ട, സിൽവർ പ്ലേറ്റ് വേണ്ട. അയൺ സൾഫേറ്റ് വേണോ, അയൺ സൾഫേറ്റ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അയൺ സൾഫേറ്റ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അയൺ സൾഫേറ്റ് സൊല്യൂഷൻ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അയൺ സൾഫേറ്റ് വേണോ എന്ന് ആലോചിച്ച് നോക്കിയേ, അയൺ സൾഫേറ്റ് വേണോ. നമ്മൾ കോപ്പർ ഉപയോഗിച്ചുകൊണ്ട് അയൺ നെയിലിന്റെ മുകളിലാണ് എന്തുണ്ടാക്കുന്നത്, അയൺ നെയിലിന്റെ പുറത്താണ് എന്തുപയോഗിക്കുന്നത്, എന്ത് ചെയ്യുന്നത്, കോട്ട് ചെയ്യുന്നത്. അയൺ നെയിലിന്റെ പുറത്താണ്. അപ്പോ ഏത് മെറ്റലാണ് കോട്ട് ചെയ്യുന്നത്, കോപ്പർ. എന്തിന്റെ പുറത്താണ്, അയൺ നെയിൽ. അപ്പൊ അയൺ നെയിലിന്റെ, അയണിന്റെ സൊല്യൂഷൻ നമുക്ക് ആവശ്യം ഇല്ല. ഏത് ഉപയോഗിച്ചാണോ കോട്ട് ചെയ്യുന്നത് അതിന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുക്കുന്നത്. അയണിന്റെ സൊല്യൂഷൻ നമുക്ക് ആവശ്യമില്ല, അയൺ നെയിൽ, അയൺ സൾഫേറ്റ് വേണ്ട. ഇനി ബാറ്ററി വേണോ, ബാറ്ററി, ബാറ്ററി നിർബന്ധമാണ്. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോ സോഴ്സ്, ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് എന്ന നിലയിൽ നമുക്ക് ബാറ്ററി ആവശ്യമുണ്ട്, ബാറ്ററി ആവശ്യമുണ്ട്. വയർ വേണോ, വയറുകൾ വേണോ, വയറുകൾ ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഇലക്ട്രോഡൊക്കെ നമുക്ക് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, വയർ വേണം, ഇല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് വേണം, വയർ വേണം. വാട്ടർ വേണോ, വാട്ടർ, വാട്ടർ ഇവിടെ ആവശ്യമില്ല. നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുമ്പോൾ വാട്ടർ എന്ത് ചെയ്യേണ്ട, ഇവിടെ ആവശ്യം ഇല്ല. ബീക്കർ വേണോ, ബീക്കർ, ബീക്കറിലാണ് ചെയ്യുന്നത്, ബീക്കറിലാണ് ഇത് രണ്ടും കണക്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ബീക്കർ ആവശ്യമുണ്ട്. വാട്ടർ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കും. കാരണം കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്, കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ സൊല്യൂഷൻ ആക്കുന്നത്. കോപ്പർ സൾഫേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, സൊല്യൂഷൻ ആക്കുകയാണ്. അപ്പൊ കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, വാട്ടർ വേണം. കോപ്പർ സൾഫേറ്റ് പൗഡർ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കോപ്പർ സൾഫേറ്റ് പൗഡർ രൂപത്തിലുള്ള കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്യിപ്പിച്ച് സൊല്യൂഷൻ ആക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം, വാട്ടർ വേണം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്താൽ വാട്ടർ വേണ്ട, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് പൗഡർ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് വേണം, അവിടെ വാട്ടർ വേണം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അപ്പൊ എന്തൊക്കെ വേണം, അയൺ നെയിൽ വേണം, കോപ്പർ സൾഫേറ്റ് വേണം, കോപ്പർ റോഡ് വേണം, ബാറ്ററി വേണം, വയർ വേണം, വാട്ടർ വേണം, ബീക്കർ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്ത് വേണ്ടത്, ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഇതിന്റെ എന്ത് വരയ്ക്കുക എന്നുള്ളതാണ്, ഒരു ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആണ്. ബീക്കർ എടുക്കുന്നു, നമുക്ക് ബീക്കർ ആവശ്യമുണ്ടായിരുന്നു, ബീക്കർ എടുക്കുന്നു. കോപ്പർ സൾഫേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ച് സൊല്യൂഷൻ ആക്കിയ ശേഷം ആ ബീക്കറിലേക്ക് എടുക്കുന്നു. അപ്പൊ നമുക്ക് കോപ്പർ സൾഫേറ്റ് എന്തെന്ന് വിളിക്കാം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തത്. കോപ്പർ റോഡ് ഉപയോഗിച്ചാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നത്. കോപ്പർ റോഡ് എടുത്തു വെച്ചോ,
Then iron nail ilana plate cheynathu iron nail irumbani nammal endu cheyidu eduthu vechu ithri sadhanangal nammal arrange cheyidu vechu ini electricity kodukkuna oru source aaya battery aanu namukku vendathu endu venam battery batteryude positive terminalum negative terminalum undu positive terminal edil connect cheyyum copper ilano iron ilano positive terminal connect cheyendathu ee kaaryam maathramaanu ningal ormikkanda kaaryam copper ilano iron ilano positive terminal connect cheyyathu nammal edu metal upayogichaano coat cheyyunnathu ഏത് മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണോ തിൻ കോട്ടിംഗ് ഉണ്ടാക്കുന്നത് ആ മെറ്റലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത് കോപ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക നെഗറ്റീവ് ടെർമിനൽ ഏതിലാണോ കോട്ട് ചെയ്യുന്നത് ഏതിലാണ് കോട്ട് ചെയ്യുന്നത് അയൺ നെയിലിലാണ് കോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നെഗറ്റീവ് ടെർമിനൽ എന്തായിട്ട് എടുക്കുക അയൺ നെയിലായിട്ട് എടുക്കുക ബാറ്ററിയുടെ സ്വിച്ച് ഓൺ ചെയ്യുക കുറച്ചു നേരം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോപ്പർ റോഡ് അയൺ കോപ്പർ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഇരുമ്പാളിയുടെ മുകളിൽ കോട്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചിരിക്കുക പോസിറ്റീവ് ഏതെടുക്കും നെഗറ്റീവ് ഏതെടുക്കും ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്ത് എന്നുള്ള കാര്യവും ആലോചിച്ചിരിക്കുക പിന്നെ എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് സിമ്പിൾ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും എന്ത് ചെയ്യുക ഇത് നോക്കിയ ശേഷം നന്നായിട്ട് പഠിക്കുക ടെക്സ്റ്റില് നോക്കിയ ശേഷം ഇതിന്റെ ആൻസർ കൂടി എന്ത് ചെയ്യുക എഴുതിയെടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ആശയങ്ങളെല്ലാം ഒരൊറ്റ ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് അതായത് കുറെ റിയാക്ഷൻസ് തന്നിട്ടുണ്ട് ഈ പാഠത്തിൽ നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് റിയാക്ഷൻസ് ആണ് പഠിച്ചത് ആ മൂന്ന് ടൈപ്പ് റിയാക്ഷൻസും അത് അതിന്റെ വിവിധ തരത്തിലുള്ള എക്സാമ്പിൾസും നമ്മൾ എന്ത് ചെയ്യാണ് ഒരൊറ്റ ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ശ്രദ്ധിച്ചിരിക്കുക ആദ്യം കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോളമാണ് തന്നിരിക്കുന്നത് കെമിക്കൽ ചേഞ്ച് അവിടെ ഉണ്ടാകുന്ന ഓരോ കെമിക്കൽ ചേഞ്ചിങ്ങിലും ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എന്താണ് അതിന്റെ നെയിം ഓരോ കെമിക്കൽ ചേഞ്ചിന് പേര് പഠിച്ചിട്ടുണ്ട് അതിന്റെ പേര് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഒരൊറ്റ ചോദ്യം ഈ ചോദ്യം പറയുമ്പോൾ ഈ പാഠത്തിലെ ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും അതാണ് പറയുന്നത് ഓക്കെ ആദ്യത്തത് റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യവും തമ്മിലുള്ള റിയാക്ഷൻ ആണ് അവിടെ നടന്ന എനർജി ചേഞ്ച് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഇടുന്നു എന്ത് പറ്റും മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇടുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസും മഗ്നീഷ്യം ക്ലോറൈഡും ഉണ്ടാകും ഒപ്പം അവിടെ ഉണ്ടാകുന്നത് എന്താണ് ഒരു അവിടെ ഉണ്ടാകുന്ന എന്താണ് ഹീറ്റ് എനർജി ഹീറ്റ് എന്ത് ചെയ്യുന്നു ലിബറേറ്റ് ചെയ്യുന്നു ഹീറ്റ് പുറത്തേക്ക് വിടുന്നു എന്നുള്ളതാണ് ഹീറ്റ് പുറത്തേക്ക് വിടുന്നു ഹീറ്റ് ഹീറ്റ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് വിളിക്കാറുള്ളത് എന്തെന്ന് വിളിക്കും തെർമോ കെമിക്കൽ റിയാക്ഷൻ അതിൽ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്താൽ അതിന് എന്ത് പേരിൽ വിളിക്കാം എക്സോ തെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കാം എന്ത് പേരിൽ വിളിക്കാം എക്സോ തെർമിക് റിയാക്ഷൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പ് നന്നായിട്ട് ഓർമ്മിച്ചിരിക്കുക അപ്പോ എക്സോ തെർമിക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് എന്താണ് ബിറ്റ്വീൻ റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് HCl മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ രണ്ടാമത്തെ ചോദ്യം റിയാക്ഷൻ രണ്ടാമത്തെ ടൈപ്പ് റിയാക്ഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ആൻഡ് വാട്ടർ സോഡിയം ജലത്തിലേക്ക് ഇടുന്നു എന്താണ് വിഗറസ് റിയാക്ഷൻ ആണ് സോഡിയം എന്ത് ചെയ്യുന്നു പെട്ടെന്ന് കത്തുന്നതായിട്ട് കാണാൻ പറ്റും അവിടെയും എന്താണ് ഒരുപാട് ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുന്നു അവിടെയും എന്താണ് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സോഡിയവും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത് ഓർമ്മിക്കേണ്ടത് അവിടെയും എന്തുണ്ടാകും ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ചിരിക്കുക ഒപ്പം ഒരുപാട് ഹീറ്റ് എനർജിയും ലിബറേറ്റ് ചെയ്യും അപ്പോൾ ഏത് ടൈപ്പിൽ വരും ഹീറ്റ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസിനെ വിളിക്കുന്നത് തെർമോ കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ ഹീറ്റ് എനർജി പുറത്തേക്ക് വരുന്നു സോ എക്സോതെർമിക് റിയാക്ഷൻസ് ഓ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് നമുക്കിതിനെ വിളിക്കാൻ പറ്റും എക്സോതെർമിക് എന്നും എക്സോ എർഗിക് എന്ന് വിളിക്കാം എർഗ് എന്ന പദം നമ്മൾ പഠിച്ചതാണ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടത് എക്സോ എർഗിക് എന്ന് വിളിക്കാം ദെൻ റിയാക്ഷൻ ദെൻ ഡീകമ്പോസിഷൻ ഓഫ് മൂന്നാമത്തെ ടൈപ്പാണ് മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ പഠിച്ചതാണ് ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നുള്ളതാണ് അടുത്ത റിയാക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യുകയാണ് അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടാകും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്താൽ പഠിച്ചതാണ് എന്തൊക്കെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൂന്ന് പ്രോഡക്റ്റുകളാണ് അവിടെ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമ്മൾ ഇൻസെൻസ് സ്റ്റിക്ക് കത്തിച്ചു വെക്കുമ്പോൾ അതെന്താണ് കൂടുതൽ ജോലയോടെ ഫയർ ഫ്ലയേഴ്സ് അപ്പ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ് ജോലയോടെ ഇൻസെൻസ് സ്റ്റിക്ക് കത്തും എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചതാണ് അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടാകും അവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കത്തുമ്പോൾ എന്തൊക്കെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും എന്ന് ആലോചിച്ച് നോക്കൂ പൊട്ടാസ്യം മാംഗനേറ്റ് ഉണ്ടാകും എന്തുണ്ടാകും പൊട്ടാസ്യം മാംഗനേറ്റ് ഉണ്ടാകും
മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ടാകും, ഓക്സിജൻ ഉണ്ടാകും. ഈ മൂന്ന് പ്രോഡക്റ്റുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്സിജന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇൻസെൻസ് കത്തിക്കുമ്പോൾ എന്താണ് ഫയർ, ആ ഫ്ലയേഴ്സ് അപ്പോൾ ജ്വാലയോടെ കത്തുന്നത്. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ വിഘടിക്കണമെങ്കിൽ ചുമ്മാ വിഘടിക്കില്ല, എനർജി കൊടുക്കണം, ഹീറ്റ് കൊടുക്കണം. ചൂടാക്കിയാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, വിഘടിക്കുകയുള്ളൂ. അപ്പൊ ഹീറ്റ് എനർജി ഇവിടെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ അത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്, ഹീറ്റ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ ഒറ്റ പേര് തെർമോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ, അതിന്റെ തന്നെ എൻഡോ തെർമിക് ആണ്. ഹീറ്റ് എനർജി അകത്തേക്ക് കൊടുക്കുന്നത് കൊണ്ട് എൻഡോ തെർമിക് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഹീറ്റ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട തെർമോ കെമിക്കൽ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് റിയാക്ഷൻസ് പഠിച്ചു. ആ മൂന്നെണ്ണവും ഏത് ടൈപ്പിൽ വരും എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. അത് നമുക്ക് പഠിക്കാനുള്ളത് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസ് നമുക്കറിയാം എന്താണ്, നമ്മുടെ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയ. ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം ഏത് ടൈപ്പിൽ വരും, പ്രകാശ സംശ്ലേഷണം ലൈറ്റ് എനർജിയുടെ പ്രസൻസിലാണ് നടക്കുന്നത്, സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. സൺലൈറ്റ് ആകിരണം ചെയ്തുകൊണ്ട് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ലൈറ്റ് എനർജി അബ്സോർബ്ഡ് എന്നുള്ളതാണ് എനർജി ചേഞ്ച്. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ലൈറ്റ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസിനെ നമ്മൾ പഠിച്ച പേരെന്താ, ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്താലും ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്താലും വിളിക്കുന്ന പേരെന്താ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. എന്ത് പേര് വിളിക്കും, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി അബ്സോർബ്ഡ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന കാര്യം ഓർമ്മിച്ചിരിക്കുക. നാല് റിയാക്ഷൻസ് ആയി, നാല് റിയാക്ഷൻസ്. അഞ്ചാമത്തത് ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ്. ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡ് എവിടെയാണ് ഇത് പഠിച്ചത്, സിൽവർ ബ്രോമൈഡ് എന്താണ്, ഒരു കറുത്ത തുണി കൊണ്ട് അടച്ചും അടയ്ക്കാതെയും നമ്മൾ വയ്ക്കുന്നു. അപ്പൊ എന്താണ്, അടയ്ക്കാതെ വെച്ച സാധനം ബ്ലാക്ക് കളറിലേക്ക് മാറുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ബ്ലാക്ക് കളറിലേക്ക് മാറുന്നു സിൽവർ ബ്രോമൈഡ്. എന്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്, ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ്, സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അടച്ചു വെച്ചതും എന്തായനെ ബ്ലാക്ക് ആയിട്ട് മാറിയനെ, തുറന്നു വെച്ചതിൽ ലൈറ്റ് എനർജി കിട്ടി, അതുകൊണ്ട് അത് എന്തായിട്ട് മാറി, ബ്ലാക്ക് കളറിലോട്ട് മാറി. അപ്പോ ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ടത്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ രണ്ടെണ്ണം പഠിച്ചു, ഫോട്ടോസിന്തസിസും ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡും പഠിച്ചു. അടുത്ത ചോദ്യം, അടുത്ത റിയാക്ഷൻ, ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു വെച്ചിട്ട് അതെന്ത് ചെയ്യുകയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണ്. അപ്പൊ അതെന്താണ്, കോപ്പർ ആയിട്ടും കോപ്പർ അയോൺസ് ആയിട്ടും സൾഫേറ്റ് ആയിട്ടും ഡീകമ്പോസ് ചെയ്യും. ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും, ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കും. എന്ത് പേരിൽ വിളിക്കും, ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക, വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ്. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് എന്താണ്, ഡീകമ്പോസ് ചെയ്യുന്നു കോപ്പർ ആയിട്ടും സൾഫേറ്റ് ആയിട്ടും. അപ്പൊ നമുക്ക് അതിനെന്ത് വിളിക്കാം, ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നു, ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ്. ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഏത് ടൈപ്പിൽ വരും, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിൽ വരും. ഏത് ടൈപ്പിൽ വരും, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ വരും. ചുമ്മാ വെച്ചിരുന്നാൽ കോപ്പർ സൾഫേറ്റ് ഡീകമ്പോസ് ആവില്ല, ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ ഡീകമ്പോസ് ആവൂ. അപ്പൊ അതെന്തിൽ വരും, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിൽ വരും എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. അടുത്ത ടൈപ്പ്, ഏഴാമത്തെ ടൈപ്പ്, വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ നമ്മൾ പഠിച്ചത്, സിങ്ക് ആൻഡ് കോപ്പർ റോഡ്സ് ഇമേഴ്സ്ഡ് ഇൻ ഡൈലൂട്ട് H2SO4. ഡൈലൂട്ട് H2SO4 എന്ന് പറഞ്ഞാൽ എന്താ, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിലേക്ക് സിങ്ക് കോപ്പർ റോഡ് മുക്കി വയ്ക്കുന്നു, ഇമേഴ്സ് ചെയ്ത് വയ്ക്കുന്നു. എന്തുണ്ടാകും അവിടെ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. എന്തുണ്ടാവും അവിടെ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു ബൾബും കൂടി കണക്ട് ചെയ്താൽ അവിടെ ബൾബ് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്യുന്ന, അങ്ങനെയുള്ള ഈ അറേഞ്ച്മെന്റിന് നമ്മളൊരു പേര് വിളിച്ചല്ലോ. അതായത് ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തു വെച്ച ഈ അറേഞ്ച്മെന്റുകളെ നമ്മളൊരു പേര് വിളിച്ചല്ലോ. എന്ത് പേരിലാണ് നമ്മൾ ഇതിനെ വിളിച്ചത്, ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു, ഇലക്ട്രോ
കെമിക്കൽ സെല്ലുകൾ എന്നാണ് നമ്മൾ വിളിച്ചത്. വൈദ്യുത രാസ സെല്ലുകൾ എന്ന് നമ്മൾ അതിനെ വിളിക്കുകയുണ്ടായി. അപ്പൊ സിങ്കും കോപ്പർ റോഡും ഡൈലൂട്ട് H2SO4 സൾഫ്യൂരിക് ആസിഡിലേക്ക് മുക്കി വെച്ചാൽ ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്യും. അപ്പൊ അത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്താൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ലിബറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പം എർഗിക് എന്ന ടേം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ലിബറേറ്റ് ചെയ്താൽ ഇതിനെ എക്സോ എർഗിക് എന്നും പറയാൻ പറ്റും. എക്സോ എർഗിക് ഓർമ്മിച്ചിരുന്നാൽ മതി. ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്യുന്നു, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നു. ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു ഇവിടെ? അബ്സോർബ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു ഇവിടെ? അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റി അബ്സോർബ്, ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുകയുള്ളൂ. അതായത് ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിന്റെ കോട്ടിംഗ് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. അപ്പൊ ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്നു. അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. ഇലക്ട്രോപ്ലേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ്ഡ്, ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. നമ്മൾ പഠിച്ച 8 ടൈപ്പ് റിയാക്ഷനും ഒരൊറ്റ ടേബിളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഇത് നല്ലതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്, ആൻസർ പറഞ്ഞുതരും. ഏതെങ്കിലും ക്വസ്റ്റ്യനുമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പൊ എല്ലാവരും ചാപ്റ്റർ നല്ലതുപോലെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.